കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ട്? നികുതി പിരിവിലെ വീഴ്ച മൂലം സംസ്ഥാനത്തിന് 1771 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി CAG റിപ്പോർട്ട്. കുറഞ്ഞ വിലയ്ക്ക് മണൽ വിറ്റതിലൂടെ 115 കോടിയുടെ നഷ്ടമുണ്ടായെന്നും CAG കണ്ടെത്തി. സംസ്ഥാനം നികുതി പിരിവിൽ വൻ വീഴ്ച വരുത്തിയതായി ചൂണ്ടിക്കാട്ടിയുള്ള കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വച്ചു. 2014-15 സാമ്പത്തിക വർഷം വിവിധ ഇനങ്ങളിലായി 1771.71 കോടി രൂപ നികുതി പിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് കണക്ക്. പൊതുവിൽപ്പന നികുതി, മൂല്യവർദ്ധിത നികുതി, കേന്ദ്ര വിൽപ്പന നികുതി എന്നിവ പിരിക്കുന്നതിലെ വീഴ്ചയാണ് സംസ്ഥാന ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയത്. മണൽ കുറഞ്ഞ വിലയ്ക്ക് വിറ്റതുമൂലം 4 ജില്ലകളിലായി 115.02 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായും CAG കണ്ടെത്തി. വ്യാപാര സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനിൽ വരുത്തിയ വീഴ്ച മൂലം 200 കോടിയുടെ നഷ്ടം ഉണ്ടായെന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. മദ്രസകളിൽ കേന്ദ്രചട്ടം മറികടന്ന് പാർട്ട് ടൈം അധ്യാപകർക്ക് ഫുൾ ടൈം അധ്യാപകരുടെ ശമ്പളം നൽകിയതായും കണ്ടെത്തലുണ്ട്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും നഷ്ടമായ തുക തിരികെ പിടിക്കാനും ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് CAG സഭയുടെ മേശപ്പുറത്ത് വച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രണ്ട് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഡോക്ടർ കെ എൻ ഹരിലാൽ, ഡോക്ടർ മേരി ജോർജ്. ശ്രീ കെ എൻ ഹരിലാൽ, സർക്കാരിൻ്റെ ഒരു പരസ്യമുണ്ട്, ഇപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ കാണുന്നതാണ്, ഇതാണ് നമ്മൾ പറഞ്ഞ കേരളം. സത്യത്തിൽ CAG റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ യഥാർത്ഥ കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുകയാണോ? ഈ CAG റിപ്പോർട്ട് കാണുമ്പോൾ, അതായത് ഈ 14-15 മാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ CAG റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം, അതായത് ഇത് കേരള ഗവൺമെൻറ് ആരുടേതാണെന്നുള്ളൊരു ചോദ്യം. അതായത് ഈ ഭരിക്കുന്നവർക്ക് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയിലൊന്നും യാതൊരു താല്പര്യവുമില്ലേ എന്നുള്ള സംശയം ഉയർത്തുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഇവിടെ നമ്മൾ ഇൻഫോർമലായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 24-25% വരെ ടാക്സ് ബയോൻസി ഉണ്ടാകാവുന്ന ഒരു സംസ്ഥാനത്താണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 18% വരെ ശരാശരി നികുതി വളർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 10% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പറയുമ്പോൾ എല്ലാ വർഷങ്ങളിലും ഇതുപോലുള്ള നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നികുതി പിരിവിൻ്റെ കാര്യത്തിൽ, ഈ കുറവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും റവന്യൂ കമ്മിയിലും ധനക്കമ്മിയിലും വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. കടം പെരുകുന്നു, ആ കടം സസ്റ്റൈനബിൾ അല്ലാതാവുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ മിക്കവാറും നല്ലൊരു ഭാഗം, അതായത് 50% 7 വർഷത്തിനകം തീർക്കേണ്ട കടങ്ങളാണ്. അപ്പോൾ അടുത്ത 7 വർഷക്കാലം വളരെ വലിയ പ്രതിസന്ധിയാണ് കേരള ഗവൺമെൻറ് നേരിടാൻ പോകുന്നത്. ഇപ്പോൾ വരുത്തുന്ന ഈ ഉദാസീനത, കെടുകാര്യസ്ഥത, അതല്ലെങ്കിൽ അഴിമതി, അതൊക്കെ തന്നെ വരുന്ന വർഷങ്ങളിൽ വലിയ പ്രശ്നമായി മാറാൻ പോവുകയാണെന്നുള്ളതാണ് CAG റിപ്പോർട്ടിൻ്റെ സൂചന. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട വരുമാനം എടുക്കുന്നതിലും സംസ്ഥാന ഗവൺമെൻറ്റിന് വീഴ്ച പറ്റിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇന്ദിരാവാസ് യോജന അടക്കമുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും ഒരു വലിയ തുക സമയത്ത് വാങ്ങിച്ചെടുക്കാത്തതിൻ്റെ പേരിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ കേരളം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഈ സോളാർ വിവാദം അതുപോലുള്ള ആ തർക്കങ്ങളെക്കാൾ ഉപരി ഒരുപക്ഷെ കൂടുതൽ സീരിയസ്നെസ്സോടുകൂടി ചർച്ച ചെയ്യേണ്ട റിപ്പോർട്ടുകളാണ് CAG പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്, 14-15 റിപ്പോർട്ടും കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. ഡോക്ടർ മേരി ജോർജ്, നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയിലെ അംഗമായിരിക്കുമ്പോൾ ഡോക്ടർ മേരി ജോർജ് ഉൾപ്പെടെയുള്ളവർ പല കാര്യങ്ങളിലും സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാരിൻ്റെ ചെലവ് കൂടുന്നു, പക്ഷേ നികുതി നൽകാതെ രക്ഷപ്പെടുന്നവരുടെ എണ്ണം അതും കൂടിക്കൂടി വരികയാണ്. ഈ അപകടകരമായ അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ മുന്നറിയിപ്പുകളും സർക്കാർ അവഗണിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും സർക്കാർ ഒരു വലിയ പരിധി വരെ അത്തരം മുന്നറിയിപ്പുകൾ അവഗണിക്കുകയായിരുന്നു എന്ന് തന്നെ ഊന്നി പറയേണ്ടിയിരിക്കുന്നു. കാരണം 2012-13 ബജറ്റിലാണ് വാറ്റിൽ, അതായത് 5 ലക്ഷം വരെ വിറ്റുവരവുള്ളവർ വാറ്റിൻ്റെ പുറത്താണ്, അതായത് അവർ നികുതി ടാക്സ് റിട്ടേൺസ് കൊടുക്കേണ്ട ആവശ്യമില്ല.
എല്ലാ സംസ്ഥാനങ്ങളിലും 2005 വാറ്റ് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ഈ 500,000 വരെയുള്ളവർ നികുതി ഇതിന് വലയ്ക്ക് പുറത്ത്, ബാക്കി അതിന് മുകളിലുള്ളവർ നികുതി വലയ്ക്കകത്ത്, ഈ രീതിയിലായിരുന്നു തീരുമാനിച്ച് മുൻപോട്ട് പോയിരുന്നത്. പക്ഷേ 2012-13, അതായത് 2012-13 വർഷം 23% വളർച്ചയാണ് നികുതി വരുമാനത്തിൽ ഉണ്ടായത്. പക്ഷേ ആ വർഷത്തെ ബജറ്റിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നടപടി ആണ്, അതായത് 500,000 വരെ വിറ്റുവരവുള്ളവർ ടാക്സ് നെറ്റിൽ വരുന്നു എന്നുള്ളത് 1,000,000 ഉയർത്തി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പിരമിഡിൻ്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് അങ്ങ് മാറിപ്പോയി നികുതി വലയിൽ നിന്ന്. എന്ന് വെച്ചാൽ വലിയ ഷ്രിങ്കേജാണ് നികുതി വലയ്ക്ക് സംഭവിച്ചത്. അതോടുകൂടി നികുതി വരുമാനത്തിൽ വലിയ തിരിച്ചടിയുണ്ടായി. അന്ന് അത് സി എ ജി, അന്ന് ഞങ്ങളെല്ലാം, അതായത് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതാണ്. ടാക്സ് നെറ്റ് വികസിപ്പിക്കുന്നതിന് പകരം, അതായത് റേറ്റ് കുറയ്ക്കുക, ടാക്സ് നെറ്റ് വികസിപ്പിക്കുക, അല്ലാതെ റേറ്റ് കൂട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ റേറ്റ് കൂട്ടാതെയോ നെറ്റിൻ്റെ വിസ്തൃതി കുറച്ചാൽ വരുമാനം കുത്തനെ ഇടിയുമെന്ന് പറഞ്ഞതാണ്. അതിപ്പം സി എ ജി ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പക്ഷേ സി എ ജി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ തീരുമാനമാണ്. ആ രാഷ്ട്രീയമായ തീരുമാനം തെറ്റിപ്പോയതിൻ്റെ ഏറ്റവും വലിയ വിലയാണ് ഇപ്പോൾ ഈ 10%, അതായത് 12-13-23% വളർച്ചയുണ്ടായ സ്ഥാനത്താണ് 10.12% വളർച്ചയോടുകൂടി നികുതി വരുമാനം നിൽക്കുന്നത്. അപ്പം ഈ അതൊന്ന്. പിന്നെ രണ്ടാമത്, സി എ ജി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. 13 ലക്ഷത്തോളം ഇപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ അൺഒഫീഷ്യലായിട്ടുള്ള റെക്കോർഡ് അനുസരിച്ച് 20 ലക്ഷത്തോളം വ്യാപാരി വ്യവസായികളും മറ്റ് എസ്റ്റാബ്ലിഷ്മെൻസുമാണ് കേരളത്തിലുള്ളത്. പക്ഷേ സി എ ജി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 13.41 ലക്ഷം എന്ന്. അതിൽ നിന്ന് 2.2 ലക്ഷം പേര് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ നികുതി, പിന്നെ ഈ 10 ലക്ഷം എന്ന് റേസ് ചെയ്തതോടുകൂടി പുറത്തു പോയവർ ധാരാളമുണ്ട്. രജിസ്ട്രേഷൻ പോലും എടുക്കാത്തത് മൂലം പുറത്തു പോയവർ അതിനേക്കാൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സെയിൽസ് ടാക്സും വാറ്റും. അത് നമ്മൾ നോക്കേണ്ടത്, ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.75% കേരളത്തിലാണ്. ഇന്ത്യയുടെ, അതായത് ഇന്ത്യയിലെ എന്താ പറയുക, ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കൺസംഷൻ 15% നടക്കുന്നത്. അപ്പം നികുതിയിലെ ബോയൻസി നേരത്തെ മിസ്റ്റർ ഹരിലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 24-25% ബോയൻസി കാണേണ്ട സംസ്ഥാനത്താണ് ഈ 10% എന്ന രീതിയിൽ നികുതി വരുമാനത്തിൻ്റെ മുരടിപ്പ് നമ്മൾ കാണുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും സാധിക്കുന്ന കാര്യമല്ല. ഡോക്ടർ ഹരിലാൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ തോമസ് ഐസക് ഈ നികുതിയിലെ ചോർച്ച തടയാനുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരുന്നു. ഈ വാളയാറിലെ നടപടികളടക്കം അതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയിൽ കാണാനുമായി. ഇത്തവണ നികുതി പിരിച്ചെടുക്കാത്തത് മൂലം 1771, അത് 2014-15 കാര്യമാണ്, ഇനി 15-16 വന്നാൽ അതിലും കൂടുമായിരിക്കും, ഇത്രയും കോടി സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ നഷ്ടം വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ പിരിച്ചെടുക്കാത്ത അല്ലെങ്കിൽ സ്റ്റേ കൊടുത്തിരിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ചോദിക്കുന്നവർക്കൊക്കെ സ്റ്റേ കൊടുക്കുക എന്നത് കെ എം മാണി ധനമന്ത്രിയായിരുന്നപ്പോൾ ഒരു നയം തന്നെയായിരുന്നു. ഇത് സംസ്ഥാനത്തെ വലിയ തോതിലുള്ള സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമോ? ഡോക്ടർ ഐസക് എവിടെ തുടങ്ങിയോ അത് മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നോ 5 വർഷം ഈ സർക്കാർ? മിനു, ഈ നികുതി ഭരണം എന്ന് പറയുന്നത് വളരെയേറെ പിന്നെ ക്ഷമയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. ഓരോ വിശദാംശങ്ങളിലേക്കും ശ്രദ്ധ പോകണം. ബ്യൂറോക്രസിയെ ആ തരത്തിൽ നിയന്ത്രിക്കണം. അതിനുള്ളൊരു ശ്രമമാണ് തീർച്ചയായിട്ടും ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കാലത്ത് നടന്നത്. വളരെ വിശദമായിട്ടുള്ള ടാക്സ് പ്ലാനിങ് നടന്നിരുന്നു. അതുകൂടാതെ ഈ നികുതി ഭരണത്തിലേക്ക് ജനങ്ങളുടെ ആകെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനും അത് സുതാര്യമായി നടത്തുന്നതിനുമുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ പിന്നെ ചെക്ക് പോസ്റ്റുകളുടെ കാര്യം പറഞ്ഞു. ചെക്ക് പോസ്റ്റുകളുടെ ഭരണത്തിൻ്റെ കാര്യത്തിൽ നാട്ടുകാരെ കൂടി, ജനങ്ങളെ കൂടി ഇടപെടിക്കുന്നതിനുള്ള ശ്രമം നടന്നിരുന്നു. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളെ ശത്രുക്കളായി കാണാതെ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്, സുതാര്യമായിട്ടുള്ള മെത്തേഡ്, അതുപോലെ തന്നെ ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ശ്രമം ഡോക്ടർ ഐസക്കിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. ഉദ്യോഗസ്ഥന്മാരും അതിനോട് വളരെ വലിയ അളവിൽ സഹകരിച്ചിരുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമുണ്ടായി. പക്ഷേ പിന്നീട് വന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ശ്രദ്ധ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധ പിന്നെ ദൈനംദിന അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി. 1, 2, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കഴിഞ്ഞ 4 വർഷമായി ഉയർന്നു വന്ന പല
ആരോപണങ്ങളും ബജറ്റുകളെ സംബന്ധിച്ച് നികുതി പിരിവ് സംബന്ധിച്ചുണ്ട്. ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് സി എ ജി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിലെ ശ്രദ്ധ പോയി, അവിടെ പോസ്റ്റിങ്ങിന് വേണ്ടി ആൾക്കാർക്ക് പൈസ കൊടുത്ത് പോസ്റ്റിങ്ങിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തുനിന്നും ഒരുപാട് സ്റ്റേകളുടെ ഡിമാൻഡ് വരുന്നു, സ്റ്റേ കൊടുക്കുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ആണെന്ന് തോന്നാത്ത രീതിയിൽ ബ്യൂറോക്രസി മാറുക, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാറുക, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ഈ ബജറ്റുമായിട്ടും ധനകാര്യമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനെ മറ്റ് പല വിവാദങ്ങളിലേക്ക് ശ്രദ്ധ പോവുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് കണക്ക് പറയേണ്ടത്, കേരള മുഖ്യമന്ത്രി ആയാലും ധനകാര്യമന്ത്രിയാണെങ്കിലും കണക്ക് പറയേണ്ടത് ഈ ധനകാര്യം സംബന്ധിച്ച കാര്യങ്ങളിലാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ ഈ പരസ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, ഈ പരസ്യത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ വർഷങ്ങളിലെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസർഡ് പ്രോഗ്രാംസ് പോലും, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഇപ്പോൾ ഐ എ വൈ അടക്കമുള്ള പ്രോഗ്രാംസ് കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞ പൈസ, വിദ്യാഭ്യാസ രംഗത്തൊക്കെ തരാമെന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ചെടുക്കാത്തതിനെ ഇപ്പോൾ സി ഐ ഈ പിന്നെ സി എ ജി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ 13-ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് യാതൊരു ബാധ്യതയുമില്ലാതെ അനുവദിച്ച പൈസ വാങ്ങിച്ചെടുക്കാത്തതിനെ പറ്റി ഈ സി എ ജി റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ ഈ ഉദ്ഘാടനവും അതുപോലെയുള്ള പുറത്തുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഈ ദൈനംദിനമായി ചെയ്യേണ്ട ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളിൽ വലിയ വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളത് വെളിവാക്കുകയാണ്. ഡോക്ടർ ബി എ പ്രകാശും ചേരുന്നു. ഡോക്ടർ പ്രകാശ്, ഇപ്പോൾ ശ്രീ ഹരിലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സർക്കാരൊരു തുടർച്ചയാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം പ്രളയത്തിൽ മുങ്ങിപ്പോകാനുള്ളതല്ല കേരളം, അതേത് മുഖ്യമന്ത്രി ആയാലും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഭരണാധികാരികൾക്കുമുണ്ട്. ഫ്ലക്സ് ബോർഡുകളിലല്ല, കുറേ പ്രചാരണങ്ങളിലല്ല യഥാർത്ഥ ഭരണത്തിൻ്റെ ശക്തി ഇരിക്കുന്നത്. അത് ഒരു സംസ്ഥാനത്തെ എങ്ങനെ ശരിയായി ഭരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൽ സി എ ജി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആശങ്കയോടെ കേരളത്തിലെ ജനങ്ങൾ ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എവിടെ പോയി ഇത് ഇടിച്ചു നിൽക്കും എന്ന് സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പോകുന്നുണ്ടോ? അതായത് ഈ കേരളത്തിൻ്റെ ഈ ധനസ്ഥിതി പൊതുവില് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ധനസ്ഥിതിയാണ് കുറെ വർഷങ്ങളായിട്ട് ഇതിനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് അഡ്രസ് ചെയ്യാനായിട്ട് ഇവിടെ കേരളത്തിലെ അധികാരത്തിലിരുന്ന സർക്കാരുകൾ ഗൗരവമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നുള്ള അടിസ്ഥാന പ്രശ്നമുണ്ട്. പൊതുവിലെ ഇവിടെയുള്ള ചർച്ചകളെല്ലാം പിന്നീട് UDF LDF അതുമൂലമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്നുള്ള ഒരു ചർച്ചയാണ് പൊതുവിലൂടെ നടക്കുന്നത്. അത് ശരിയല്ല. കാരണം കേരളത്തിൻ്റെ ഈ ധനസ്ഥിതി അടിസ്ഥാനപരമായിട്ട് മോശമാണ്. ഈ ധനസ്ഥിതി സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് വേണം. ആ തരത്തിലുള്ള ഒരു ഹാർഡായിട്ടുള്ള ഡിസിഷൻസിന് വേണ്ടി ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഈ എക്സ്പെൻഡിച്ചർ വലിയ തോതിൽ ഇങ്ങനെ കൂടിപ്പോകുന്നു. അതായത് ഇപ്പൊ തന്നെ ഈ ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള വർധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നതല്ല. ഇപ്പൊ തന്നെ ഏതാണ്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഇതുമൂലം ഏതാണ്ട് വാർഷിക ചെലവ് അഡീഷണൽ ബാധ്യത ഏതാണ്ട് 7,300 കോടി രൂപയോളം വരും. അതൊന്നും താങ്ങാനായിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ ട്രഷറിക്കില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യമായിട്ടുള്ള വരുമാനം വർദ്ധിക്കുന്നില്ല. വരുമാനമൊക്കെ ഏതാണ്ട് ഒരു 10% താഴെ വർദ്ധിക്കുന്നു. ചിലവ് ഏതാണ്ട് ഒരു 18-20% ഡോക്ടർ പ്രകാശിന് നന്നായി അറിയാവുന്ന കാര്യമാണ്. ശ്രീ ഹർലാലും ഡോക്ടർ മേരി ജോർജ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ, പക്ഷെ പിരിച്ചെടുക്കുന്നില്ല. നികുതി പരമാവധി പിരിച്ചെടുക്കുന്നതിന് പകരം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഈ നികുതി പിരിവിൽ ഒന്നുകിൽ ഇളവ് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റേ കൊടുക്കുക, ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെട്ടാൽ അത് മറികടക്കാനുള്ള മാർഗങ്ങൾ ആരായാതിരിക്കുക, ഈ നികുതി വെട്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഭരണാധികാരികളെയാണ് നമുക്ക് കാണാനാവുന്നത്. അതായത് നികുതി പിരിവിൽ കുറച്ച് വീഴ്ച ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ കാണേണ്ടത്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്നു. കാർഷിക മേഖല, റബ്ബർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, മറ്റ് പല മേഖലകളിലും, ഗൾഫിലുള്ള പിന്നീട് പടവരവ്, പല മേഖലകളിലും ഒരു രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് വൻതോതിലുള്ള പരോക്ഷ നികുതികൾ പിരിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പല റവന്യൂ അരിയേഴ്സും പിരിക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതിനകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്, കോടതിയുണ്ട്,
തേകളുണ്ട്. അപ്പൊ ഈ നികുതി പിരിവ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ വൻതോതിൽ വർദ്ധിപ്പിക്കാൻ പ്രകാശ് പ്രത്യേകിച്ച് ഡോക്ടർ പ്രകാശ്, നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ തന്നെ കുറെ കാലം മുമ്പ് ഈ സ്റ്റേ കൊടുക്കേണ്ട, നികുതിക്ക് ഇങ്ങനെ ധനമന്ത്രി സ്റ്റേ കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. ആ മന്ത്രിസഭായോഗത്തിൽ നിറങ്ങി വന്ന കെ എം മാണി വീണ്ടും അത്തരം സ്റ്റേ ഓർഡറുകൾ കൊത്താശ ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഈ കുറ്റം ഈ ധന മൊത്തം കേരളത്തിൻ്റെ ധനസ്ഥിതിയുടെ കാവലാളായി എന്ന് ഈ അവതരിപ്പിച്ച ബജറ്റുകളുടെ എണ്ണം പറഞ്ഞ് മേനി പറയുന്ന ആളിന്റെ പ്രവർത്തനങ്ങളിലും ഉണ്ട്. അല്ല, ആ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. തീർച്ചയായിട്ടും അതായത് നികുതി പിരിവ് വർദ്ധിപ്പിക്കണം, ഈ സ്റ്റേ കൊടുക്കുന്ന പ്രവണത തീർച്ചയായിട്ടും കുറയ്ക്കണം, എല്ലാ മേഖലയിലും കളക്ഷനും അരിയേഴ്സും ശ്രമിക്കാനായിട്ടുള്ളതിന്റെ പരമാവധി ശ്രമിക്കണം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ തരത്തിലുള്ള നമ്മൾ ശ്രമങ്ങൾ എത്ര നടത്തിയാലും നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന അഡീഷണൽ ആയിട്ടുള്ള നികുതി പിരിവിന് ഒരു പരിധിയുണ്ട്. നമ്മുടെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ചെലവുമായിട്ട് നമുക്ക് തമ്മിൽ ഒരു താരതമ്യവും ഇല്ല. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ മേടിക്കുന്നത് ഡോക്ടർ പ്രകാശ്, അതിനും ഉത്തരവാദികൾ ഉണ്ടാവണമല്ലോ. ഈ സി എ ജി നേരത്തെ വെച്ച റിപ്പോർട്ട് അനുസരിച്ച് 5 വർഷം കൊണ്ട് ഇരട്ടിയായി ചെലവ്, സർക്കാരിന്റെ ചെലവ്. അതെ അതെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഈ നമ്മുടെ ഈ റവന്യൂ ചെലവ്, അതായത് നമ്മുടെ നിത്യ നിദാന ചെലവില് വൻ കുതിപ്പ് ഉണ്ടാകുന്നു. അപ്പൊ അവിടെ ചില നിയന്ത്രണങ്ങൾ വേണം. ആ നിയന്ത്രണത്തെ പറ്റി ആരും സംസാരിക്കാൻ തയ്യാറല്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രൈവറ്റ് എയ്ഡഡ് സ്ഥാപനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു, വൻതോതിലുള്ള ബാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ മേഖലയിൽ നിയന്ത്രണം വേണം. ഇനി കൊടുക്കാൻ പോകണം ഡോക്ടർ പ്രകാശ്. ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം അനുവദിച്ച പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഈ ഗസ്റ്റ് അധ്യാപകർ എന്ന് പറഞ്ഞ് തുടങ്ങിയ അധ്യാപകരെ മുഴുവൻ സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഈ അധ്യാപക പാക്കേജിന്റെ പേരിൽ മാനേജർമാർ ഒരു നിയന്ത്രണവും ഇല്ലാതെ നിയമിച്ച ആളുകളെ മുഴുവൻ സ്ഥിരപ്പെടുത്താൻ പോവുകയാണ്. അതിൽ കോടതിയിൽ പോലും സർക്കാർ തോറ്റുകൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇവർ ഈ സർക്കാരിന്റെ ധനസ്ഥിതിയോ നാളെ ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമെന്ന് ഒന്നും ആലോചിക്കാതെ എടുക്കുന്ന മണ്ടൻ തീരുമാനങ്ങളോ ആരെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുത്താൻ സമ്മർദ്ദത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളോ ഒക്കെ ഇത് മാറുകയാണ്. തീർച്ചയായിട്ടും, അതായത് ഇത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നപ്പോൾ കൊടുത്തൊരു നിർദ്ദേശം പുതുതായിട്ട് എയ്ഡഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അന്ന് അത് അപ്പോഴല്ലേ ആവേശത്തോടെ മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ പഞ്ചായത്തിനും കൊടുക്കും, ഇനിയും കൊടുക്കും, കൂടുതൽ കൂടുതൽ കൊടുക്കുമെന്നാണ്. ഡോക്ടർ മേരി ജോർജ്, ഈ പലതരം അവകാശവാദങ്ങൾ സർക്കാർ ഉന്നയിക്കുമ്പോൾ ഇന്ന് പോലും മുഖ്യമന്ത്രി പറയുന്നു ആവശ്യത്തിന് പണമുണ്ട്, ഈ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കാനുള്ള പണമുണ്ട്, ഇഷ്ടം പോലെ പണം നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിലിരിക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പറ്റുക. ഏതെങ്കിലും സോഴ്സ് ഓഫ് ഫണ്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ പുറമേ കാണുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പുറമേ കാണുന്ന കാര്യങ്ങളനുസരിച്ച് ഒരു കാര്യം പക്ഷേ അംഗീകരിക്കണം മിസ്റ്റർ വിനു, അതായത് ഈ മുഖ്യമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി മെഷർ, അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം ഫണ്ട് മാറ്റിവെക്കുകയും അതിനൊരു ഊന്നൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് 2014 തന്നെ 2 പ്രാവശ്യം വളരെ കട്ടിയായ രീതിയിൽ ഡീസൽ പെട്രോൾ വിലകൾ ഉയർത്തിയ സമയത്ത് 680 കോടി രൂപ സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ 2 പ്രാവശ്യം ഗവൺമെൻറ് പിന്നെ സെയിൽസ് ടാക്സ്, അതായത് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളിലുള്ള നികുതി ഈടാക്കാതെ ജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ വിട്ടുകൊടുത്തു. പക്ഷേ അത് അങ്ങനെയുള്ള വെൽഫെയർ മെഷേഴ്സ് ഒക്കെ നല്ലത് തന്നെയാണ്. ആ വെൽഫെയർ മെഷേഴ്സ് നടത്തുന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ട്, പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ മാത്രം ഓരോ വകുപ്പുകളും ഡോക്ടർ മേരി ജോർജ്, ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഈ നികുതി പിരിച്ചെടുക്കാൻ, വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഭരണശേഷി അതിലൂടെ പ്രകടമാവണം. അതെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആ നികുതി പിരിച്ചെടുക്കുന്നതിനുള്ള ശേഷി വേണ്ടത്ര കാണിച്ചിട്ടില്ല. ഇപ്പോൾ 21 മന്ത്രിമാരുണ്ട്, 21 മന്ത്രിമാരുടെയും വകുപ്പുകളിലേക്ക് മുഖ്യമന്ത്രിക്ക് കടന്നു കയറി എന്തെങ്കിലും ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു മന്ത്രി ഒരു മന്ത്രിയുടെ വകുപ്പിൽ. ഇപ്പോൾ ഏതൊക്കെ ഇതാ ഇപ്പോൾ സി എ ജി റിപ്പോർട്ടിൽ തന്നെ കാണുന്നു എത്ര കോടി രൂപയുടെ നഷ്ടം വന്നിരിക്കുന്നു. അതായത് ടാക്സസ് വിഭാഗം മറ്റ് വകുപ്പുകളുമായി കോർഡിനേറ്റ് ചെയ്ത് നികുതി പിരിവിനെ പറ്റിയുള്ള, അതായത് ഓരോ കമ്മോഡിറ്റിക്കും അല്ലെങ്കിൽ ഓരോതിനും ഏതൊക്കെ എത്ര ശതമാനമാണ്, ഇത്തരത്തിലുള്ള എന്താണ് ഡിസ്കഷൻസ് നടത്താതെ നികുതി പിരിവിലേക്ക് മുൻപോട്ട് ഇറങ്ങിയത് കൊണ്ട് വന്ന നഷ്ടത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ ഇതുപോലെ വിവിധ വകുപ്പുകൾ ഭരിക്കുന്ന മന്ത്രിമാർക്ക് കൂടി ഏറ്റെടുക്കേണ്ടതാണ് ഈ പാപഭാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആർ ഡി ഒക്ക് പോലും പുതുപുത്തൻ ഇന്നോവ കാർ, സർക്കാർ വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. ഏതെങ്കിലും ഒരു സർക്കാർ ബോർഡിൻ്റെയോ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയോ ഒക്കെ അമരത്തെത്തിയാൽ പിന്നെ ഏറ്റവും മുന്തിയ വാഹനങ്ങളാണ് വാങ്ങുന്നത്. ഒരു മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ
ഓഫീസ് സ്റ്റാഫ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കേട്ടാൽ നമ്മൾ തലയിൽ കൈവെക്കും. ചില ഐ എ എസ് ഉദ്യോഗസ്ഥർ 4-5 വാഹനങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നു, വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. അതുപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങളുടെ റിപ്പോർട്ടിൽ ഞങ്ങൾ അതും ഒരു പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. അതായത് പോലീസ് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് പിന്നെ കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഹൈ എൻഡ് വെഹിക്കിൾസ് ആയിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ മോഡേണൈസേഷന് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടിൽ അതിനെ നിശിതമായിട്ട് വിമർശിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 14-ാം ധനകാര്യ കമ്മീഷൻ ഈ പറയപ്പെട്ട മോഡേണൈസേഷൻ പ്രോഗ്രാമിനുള്ള ഫണ്ടിങ് തന്നെ നിർത്തലാക്കി കളഞ്ഞു. അതാണ് വേറൊരു രസകരമായ സംഭവം. അത് ഇരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഇതിനൊക്കെ എന്തുകൊണ്ട് കടിഞ്ഞാണിടുന്നില്ല എന്ന കാര്യം ഇത് ജനങ്ങൾ ചോദിക്കേണ്ടതാണ്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കട്ടെ, കരുതലും വികസനവും എന്ന് പറഞ്ഞു വന്ന ഗവൺമെന്റാണ്. അതോടൊപ്പം തന്നെ വെട്ടിപ്പുകാർക്കും കരുതൽ കിട്ടിയോ എന്നുള്ളതാണ് സംശയം. സത്യത്തിൽ ഡോക്ടർ കെ എൻ ഹരിലാൽ പറയുന്നത് അല്പം കടന്നു പോകുമെങ്കിലും 5 വർഷം കൊണ്ട് കെ എം മാണി എന്ന് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ധനകാര്യ വിദഗ്ധൻ, വലിയ സിദ്ധാന്തങ്ങളുടെ ഒക്കെ ജനയിതാവ് കേരളത്തിൻ്റെ ധനസ്ഥിതി നശിപ്പിച്ചു എന്ന് പറയേണ്ടി വരുമോ? തീർച്ചയായും കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ശ്രീ കെ എം മാണിയെ മാത്രം വ്യക്തിപരമായി കുറ്റം പറയുന്നതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈ നികുതി പിരിവിൽ അഴിമതി ഉണ്ടായി, അല്ലെങ്കിൽ സ്റ്റേകൾ അനുവദിച്ചു, ഇതിലെല്ലാം പൊതുവെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പൊതുവിൽ ഉത്തരവാദിത്തമുണ്ട്. ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഈ തരത്തിലുള്ള കുഴപ്പം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ 1-2 കാര്യങ്ങൾ ഈ ചർച്ചയിൽ വന്നതിനെ സംബന്ധിച്ചിട്ട് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ ഒരു റിസഷൻ വന്നതുകൊണ്ടാണ് നികുതി പിരിവ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഈ സി എ ജി റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. സി എ ജി തന്നെ എടുത്തു പറയുന്നുണ്ട്, എസ് ഡി പിയുടെ വളർച്ചാ നിരക്കിന് ആനുപാതികമായിട്ട് നികുതി പിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം പിന്നെ സമ്പദ്ഘടന, കേരള സമ്പദ്ഘടന വളരുന്നതിന് ആനുപാതികമായി പോലും നികുതി പിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സി എ ജി എടുത്തു പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാലത്തും നികുതി പിരിവിൽ വിളംബമുണ്ടായി എന്നുള്ള തരത്തിൽ നമ്മൾ ജനറലൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈ ഗവൺമെൻറ്റിന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഈ തോമസ് ഐസക്കിൻ്റെ കാലത്ത് 17 മുതൽ 18% വരെയായിരുന്നു എല്ലാ വർഷവും നികുതി വർധനവ് എന്നത് എല്ലാവരും സി എ ജി റിപ്പോർട്ടുകളടക്കം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് 10% ശരാശരി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, ഒരു പ്രശ്നവുമില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഗവൺമെൻറ് ഒരുപാട് ചെലവ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ചെലവ് ഇരട്ടിയിലധികമായി എന്ന് സി എ ജി പറയുന്നു. പക്ഷേ അതെല്ലാം യഥാർത്ഥത്തിൽ റവന്യൂ ചെലവുകളാണ്, പ്ലാൻ ചെലവുകളല്ല, മൂലധന ചെലവുകളല്ല. സി എ ജി റിപ്പോർട്ട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ വലിയ ഷോർട്ട് ഫാൾ ഉണ്ടാകുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വലിയ ഷോർട്ട് ഫാൾ ഉണ്ടാകുന്നു. ഇതാണ് കൂടുതൽ കൺസേൺ ഉണ്ടാക്കുന്ന കാര്യം. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വികസന, യഥാർത്ഥത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ബില്ലുകൾ ട്രഷറിയിലേക്ക് വരാതിരിക്കാൻ നോക്കുക, ആ ചെലവുകൾ തളർത്തിയിടുക, ഒരുപാട് ബാധ്യതകൾ വെക്കുക. ഇപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യം പറഞ്ഞു, ക്ഷേമ പെൻഷനുകൾ ഒരുപാട് അനൗൺസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേർ ദുരിതമനുഭവിക്കുന്നു. അതുപോലെ തന്നെ പൊതുവിതരണ രംഗത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തുള്ള ഡിലേ ഉണ്ട്. അതല്ലാതെ തന്നെ ആ പോസ്റ്റ് ഓഫീസ് സംവിധാനത്തിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഡിലേക്ക് ആര് കുറ്റം പറയും? കോൺട്രാക്ടേഴ്സിന് വന്നിരിക്കുന്ന കുടിശ്ശിക, ആ കുടിശ്ശിക കാരണം അവരെ ടെൻഡർ എടുക്കാത്തതിന് ആര് കുറ്റം പറയും? അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ബാധ്യതയേക്കാൾ എത്രയോ വളരെ കൂടുതലാണ് ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. ഈ കുടിശ്ശിക ക്ഷേമ പെൻഷനുകളുടെയും അതുപോലെ തന്നെ കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക, പ്ലാൻ എക്സ്പെൻഡിച്ചറിലെ കുടിശ്ശിക, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള സർക്കാരിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഈ സി എ ജി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാളും വളരെ കൂടുതലാവാനാണ് സാധ്യത. ഡോക്ടർ മേരി ജോർജ്, ഈ എന്തായാലും ഭരണത്തോട് എതിർപ്പുള്ള ആളല്ല ശ്രീമതി മേരി ജോർജ്, ഈ 15-16 കണക്കുകൾ കൂടി വന്നാൽ അതിൻ്റെ സി എ ജി റിപ്പോർട്ട് വരാൻ ഇനിയും കുറേ കാലം കഴിയണം, ഈ സാമ്പത്തിക വർഷം അവസാനിക്കണം, ഇതിനേക്കാൾ മോശമായിരിക്കും സ്ഥിതി? തീർച്ചയായിട്ടും ഇതിനേക്കാൾ മോശമായിരിക്കും. കാരണം നേരത്തെ മിസ്റ്റർ ബി എ പ്രകാശ് പറഞ്ഞതുപോലെ കടുത്ത സാമ്പത്തിക മാന്ദ്യമാണ് 2014, അതായത് 14 മധ്യത്തോടു കൂടി തന്നെ റബ്ബറിൻ്റെയൊക്കെ വില ഇടിവ് തുടങ്ങിയിരുന്നു. അത് ഏറ്റവും രൂക്ഷമായത് 15-16 കാലയളവിലാണ്.
അതുകൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ പോലും അതിൽ നിന്നുള്ള വരുമാനം പോലും ഒരുപാട് കുറഞ്ഞുപോയി. കാരണം കൂടുതൽ ഹൈ എൻഡ് വെഹിക്കിൾസൊക്കെ വാങ്ങിയിരുന്നവർ കേരളത്തിലെ റബ്ബർ മുതലാളിമാരായിരുന്നു. അപ്പോൾ അത്തരക്കാരുടെ വരുമാനം തീരെ കുറഞ്ഞു പോയത് കാരണം കൊണ്ട് പെട്രോളിൻ്റെ ഉൽപ്പന്ന ഉപഭോഗം വരെ കേരളത്തിൽ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് 15-16 ശരിക്കും പറഞ്ഞാൽ സെയിൽസ് ടാക്സിൽ, അതായത് ഇവിടെ ഉണ്ടായ ഉപഭോഗ മാന്ദ്യത്തിൻ്റെ അടയാളമായിട്ട് സെയിൽസ് ടാക്സിൻ്റെ വരുമാനത്തിൽ, വാറ്റിൻ്റെയും സെയിൽസ് ടാക്സിൻ്റെയും വരുമാനത്തിൽ ഇടിവുണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണ് 15-16. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഈ CAG റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായ ഒരു അന്തരീക്ഷമായിരിക്കും അടുത്ത CAG റിപ്പോർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് സാമ്പത്തിക സ്ഥിതി മോശമാണ്, കേരളം ഏറ്റവും ജാഗ്രതയോടെ ചർച്ച ചെയ്യേണ്ട വിഷയം വിവാദങ്ങളോ ആരോപണങ്ങളോ അല്ല, ഈ സാമ്പത്തിക അവസ്ഥ തന്നെയാണ്. ചില മന്ത്രിമാർ റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ കടത്തിവിടാൻ സർവ്വ വാഹനങ്ങളും നിർത്തിച്ച് ട്രാഫിക് ലൈറ്റുകൾ ഓഫ് ചെയ്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ജാഗ്രത ഇതേ മന്ത്രിമാർ അവരുടെ ഭരണത്തിൽ സംസ്ഥാനത്തെ ഓർത്ത് കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. വളരെ നന്ദി ഡോക്ടർ ഹരിലാൽ, ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ BA പ്രകാശ്. ന്യൂസ് അവറിൽ